എൻ്റെ മോൾ അവരെ കുത്തിക്കീറി ഞങ്ങളുടെ കയ്യിൽ തന്നു സാറേ. ഞങ്ങൾ വിചാരിച്ചില്ല എൻ്റെ കൊച്ചിന് ഇങ്ങനെ തരുമെന്ന്. അയ്യോ, എൻ്റെ പൊന്നിൻ്റെ ജീവൻ എടുക്കാതെ കയ്യും കാലും ഒടിച്ച് ഞങ്ങളുടെ കയ്യിൽ തന്നെങ്കിൽ മതിയായിരുന്നു. ഓപ്പൺ, ഞാൻ പറഞ്ഞല്ലോ നിന്നെ, എനിക്ക് എനിക്ക് നിന്നെ തീർച്ചയായും ഞാൻ എനിക്ക് ആ നിന്റെ സ്നേഹം ഞാനിപ്പോൾ അറിഞ്ഞ സ്ഥിതിക്ക് ഞാൻ മോളോട് പറയുക, നീ സ്നേഹിക്കുന്നത് കൊണ്ടോ അല്ല ആ ചെക്കനെ കാണുന്നത് കൊണ്ടോ ആൻറ്റിക്ക് യാതൊരുവിധ അഭിപ്രായമല്ലോ. സപ്പോർട്ട് ചെയ്യാൻ വരെ ഞാൻ തയ്യാറാണ് നിനക്ക്. പക്ഷേ എനിക്ക് ഇന്നലെ കേട്ട ഇന്ന് കേട്ട ഈ വർത്തമാനം എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കാൻ വിട്ട എൻ്റെ കൊച്ചായിരുന്നു. അവസാനം വെട്ടിക്കീറി ഒരു ഷീറ്റിനകത്ത് പൊതിഞ്ഞായിരുന്നു എൻ്റെ മോളെൻ്റെ കയ്യിൽ തന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല ഞാൻ എൻ്റെ മോളെ ഈ പഠിത്തത്തിന് വേണ്ടി അവിടെ കൊണ്ടാക്കിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ നീണ്ടാരയിലാണ്. ഇവിടെ ഇപ്പോൾ ഈ വീട്ടിൽ ആൽഫി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. അവളിപ്പോൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് കോയമ്പത്തൂർ ബി എസ് സി നഴ്സിംഗിൽ പഠിക്കാൻ പോയേക്കായിരുന്നു. അപ്പോൾ കഴിഞ്ഞ 8 മാസമായിട്ട് ആൽഫിയും ആൽഫിയുടെ കൂട്ടുകാരികളായി 8 പേരും കൂടെ ചേർന്നിട്ട് ഒരു പുറത്തൊരു വീടെടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുട്ടി പലവട്ടം വീട്ടിൽ വിളിച്ച് കംപ്ലൈൻറ്റ് പറയും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ആ കുട്ടിയെ കുട്ടിയുടെ കൂടെയുള്ളവർ കുട്ടിയെ ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. കർത്താവേ, എൻ്റെ കൊച്ചിനെ 8 പേര് ചേർന്ന് കൊന്നതാ, അവളുമാരെൻ്റെ മോളെ കൊന്നതാ സാറേ, ഞങ്ങളുടെ മോക്കൊരു നീതി വാങ്ങിച്ചതാ സാറേ, ഞങ്ങളുടെ മോളെ വിട്ടൊരു ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലിരിക്കുക. എൻ്റെ കൊച്ചു രാത്രി തിങ്കളാഴ്ച രാത്രി എൻ്റെ മോൾ എനിക്ക് ഫോൺ വിളിച്ച് മോളെ കുഴപ്പം വല്ലതും ഉണ്ടോയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എൻ്റെ മോൾ പറഞ്ഞ് ഇല്ലാൻ്റി, എനിക്കൊരു കുഴപ്പവും ഇല്ലാൻ്റി, ആൻറ്റി നാളെ രാവിലെ ഞാൻ കോളേജിൽ പോകുന്ന ആൻറ്റി എന്ന് പറഞ്ഞതാ. എൻ്റെ മോള് 8 മാസം മുമ്പ് ഫസ്റ്റ് ഇയറിന് കോയമ്പത്തൂർ SNS കോളേജിൽ BSc നഴ്സിങ്ങിന് ചേർത്തതാ. ഹോസ്റ്റലിൽ ഞങ്ങൾ ചേർക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ 1 വർഷത്തെ ഫീസ് ഒരുമിച്ച് ചോദിച്ചത് കൊണ്ടാണ് പുറത്ത് ഞാൻ റൂമെടുത്ത് 8 പേരുടെ കൂടെ മോളെയും കൊണ്ടാക്കിയത്. ലേഡീസായിരുന്നു എല്ലാവരും. ആ പക്ഷേ ആ പിള്ളേർ അവിടെ ചെറിയ കംപ്ലൈൻ്റ് ഉണ്ടായിരുന്നു, ചെക്കന്മാരുമായിട്ടൊക്കെ ലവും കാര്യങ്ങളും ഉണ്ട്. പക്ഷേ അതിനോട് മോക്ക് യോജിപ്പില്ല, അവർ തന്നെ പുറത്തൊക്കെ പോയിട്ടൊക്കെയാണ് വരുന്നത്. അത് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ആ ഓണറിന് ഇഷ്ടമില്ലാതെ അവരെ വീട് കാലി ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ മോളെ മാറ്റാമെന്ന് വിചാരിച്ചപ്പോൾ മോളെ പറഞ്ഞു, അമ്മ എനിക്കൊരു പ്രശ്നമില്ലല്ലോ, അവർ തമ്മിലല്ലേ, ഈ വീട്ടിൽ ഞാൻ ഒരു പ്രശ്നകാരി ആവത്തില്ല ഒരിക്കലും, കുഴപ്പമില്ല ഇവിടെ നിന്നോളാം. പക്ഷെ അവിടെ ഇനി വെക്കത്തതേ ഉള്ളൂ ക്യാമറ, ക്യാമറ വെച്ചാൽ പാരൻസിന് ലിങ്ക് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ക്യാമറ വെക്കുന്നതിന് മുമ്പ് വ്യാഴാഴ്ച, ഞങ്ങൾ കൊണ്ട് ഞായറാഴ്ചയാണ് ആക്കിയത്, വ്യാഴാഴ്ച നാളിൽ ഒരു ചെക്കനകത്ത് കയറ്റി മോൾ എന്നെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു, അമ്മ ഇന്നതുപോലെ ഇതിനകത്ത് അവർ ചെക്കന്മാരെ പിടിച്ച് അകത്ത് കയറ്റുന്നുണ്ട്, ഇത് അമ്മ ആരെയെങ്കിലും അറിയിച്ചൊന്നും ക്യാമറ വെക്കാൻ പറയണോ. ഞാനതങ്ങനെ മനസ്സിൽ നിർത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും മോള് ശനിയാഴ്ച രാത്രി 2 ചെക്കന്മാരകത്ത് കയറ്റിയ കാര്യം ഞായറാഴ്ച അനിയത്തിയോട് പറഞ്ഞത്. അനിയത്തി എന്നെ വിളിച്ച് വല്ലാണ്ട് ദേഷിച്ച് ഞാൻ ആ കൂട്ടത്തിലുള്ള ഒരു കൊച്ചിൻ്റെ പാരൻസിനെ വിളിച്ച് കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അയാൾ ഞാൻ സംസാരിച്ചത് റെക്കോർഡ് ചെയ്ത് അയാളുടെ മോക്ക് അയാൾ ഇട്ട് കൊടുത്തു. ഇട്ട് കൊടുത്തിട്ട് ആ റെക്കോർഡിനകത്ത് അയാൾ എന്നോടും പറയുകയുണ്ടായിരുന്നു, അയാളുടെ മോൾ അത് പറയുന്നുണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ അടുത്തും എൻ്റെ മോളാണ് പറഞ്ഞത്. പക്ഷേ ആ റെക്കോർഡിനകത്ത് ഞാനിത് പറഞ്ഞത് മാത്രം ആ 8 പേരെ അവർ കേൾപ്പിച്ചുകൊണ്ട് എല്ലാവരും കൂടെ ചേർന്ന് എൻ്റെ മോളെ ഒരുപാട് ഉപദ്രവിക്കുകയും വഴക്ക് പറയുകയും ചെയ്യുകയുണ്ടായിരുന്നു. എല്ലാ കാര്യവും എന്നോട് പറഞ്ഞിട്ടില്ല, ആൻറ്റിയോട് അവൾ പറഞ്ഞത്. അപ്പോൾ എന്നെ വിളിച്ചത് തിങ്കളാഴ്ചയായിരുന്നു. തിങ്കളാഴ്ച എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ എന്തിനാ അമ്മ എൻ്റെ പേര് പറഞ്ഞു. ഞാൻ പറഞ്ഞു മോക്കടെ പേര് ഞാൻ അങ്ങേരെ അടുത്തല്ലേ പറഞ്ഞോളൂ, ഇവരാരെങ്കിലും ചോദിച്ചാൽ ഞാൻ പുറത്തുനിന്ന് ഒരാൾ പറഞ്ഞിട്ട് പറഞ്ഞാന്ന് പറയാം, ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ അവരെന്നെ വിളിക്കുകയും ചെയ്തു പിള്ളേർ. ഞാൻ പറഞ്ഞു ഞാൻ പുറത്തൊരാൾക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതുവഴിയാണ് ഞാൻ ഇതറിഞ്ഞത് എന്ന് പറഞ്ഞെങ്കിലും ആ കൊച്ചു വിശ്വസിച്ചും വിശ്വസിക്കാതെയും ഫോൺ കട്ട് ചെയ്തു. അന്ന് ആ റൂമിൽ എന്താ നടന്നതെന്ന് അറിയത്തില്ല. അനിയത്തിയെടുത്ത് രാത്രി 11:30 ശേഷം മോള് വിളിച്ച് ഒരുപാട് കരയുകയുണ്ടായിരുന്നു.
ആൻറ്റി എനിക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല, ഞാൻ വരുവാ. അപ്പോൾ ചോദിച്ചെന്ന് അനിയത്തി മുക്കട ഈ വണ്ടി കൂലിക്ക് കാശുണ്ടോ? അതില്ല. ഉടനെ എന്നെ ഒരു ചെക്കനെ വിട്ട് കാശ് കൊടുപ്പിച്ച് മോൾ ആ രാത്രി കയറാനെ അനിയത്തി പറഞ്ഞത്. പക്ഷേ അന്ന് ട്രെയിൻ ഇല്ലാത്തത് കൊണ്ട് പിറ്റേന്ന് 7 മണിക്ക് മോൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇറങ്ങി 3 സ്റ്റോപ്പ് കഴിഞ്ഞ് മോൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് വീണ്ടും ആ റൂമിലുള്ള പെണ്ണിൻ്റെ അടുത്ത് ഞാനും അനിയത്തിയും വഴക്ക് പറയുകയുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇന്നലെ സോൾവ് ചെയ്ത് വിട്ട കാര്യം വീണ്ടും എൻ്റെ മോളെ നിങ്ങൾ ഇത്രയും വേദനിപ്പിച്ചെന്നും പറഞ്ഞു. അതല്ല, പെട്ടെന്ന് ആൻഫി ഇത് പുറത്ത് പറഞ്ഞെന്ന് അറിഞ്ഞതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ദേഷിച്ചത്. അവൾ മാത്രമല്ല, ആ 8 പേരും അവളെ ഒരുപാട് ഇത് ചെയ്തിട്ടുണ്ട്. അല്ല അമ്മ, ഇനി ഇങ്ങനെ ഒരു സംഭവം നടക്കത്തില്ലെന്ന് അവൾ എനിക്ക് വാക്ക് തന്നിട്ട് എൻ്റെ മോളെ വിളിച്ച് അവൾ കരഞ്ഞ് കരഞ്ഞ് കാല് പിടിച്ച് അവൾ എങ്ങനെയോ അവൾ തിരിച്ച് വിളിച്ചു. പിന്നെ എൻ്റെ മോക്കടെ ഫോൺ ഞാൻ അനിയത്തിക്കാണ് വന്നത്. ആൻറ്റി, ഞാനിങ്ങനെ ട്രെയിനിൽ നിന്ന് ഇറങ്ങി, എന്താണെന്ന് കാര്യം തിരക്കിയപ്പോൾ പറഞ്ഞ് അല്ല അവൾ ഒരുപാട് കരയുന്നുണ്ട്, ഇനി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകും. വീണ്ടും ശനിയാഴ്ച എന്താ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഞാൻ ഫോൺ ചെയ്തപ്പോൾ അമ്മയും ഞാൻ റൂമിൽ ഉറങ്ങുക കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വീണ്ടും രാത്രി ഫോൺ ചെയ്തപ്പം പക്ഷെ ഞാൻ തിരിച്ചു വരണ്ടല്ലായിരുന്നു എന്നൊരു വാക്ക് മോള് പറഞ്ഞായിരുന്നു. മക്കളല്ലേ, ഞാനും ഒരു മക്കളെ പോലെ കണ്ടതാന്ന് പറഞ്ഞ് ഞാനത് അവിടെ കൊണ്ട് വിട്ടു. രാത്രി 11:30 വീണ്ടും ഫോൺ വന്നു. 11 മണിക്കായിരുന്നു ഫോൺ വിളിച്ചിട്ട് മോൾ ഒരുപാട് കരയുകയായിരുന്നു. കരഞ്ഞിട്ട് പറഞ്ഞു, അമ്മ സത്യം പറ, ആ റെക്കോർഡിനകത്ത് എൻ്റെ പേരെന്തിനാണ് അമ്മ പറഞ്ഞേ, ഞാൻ അമ്മയെടുത്ത് പറഞ്ഞില്ല എന്നും പറഞ്ഞ് മോൾ കരയുക. ഞാൻ പറഞ്ഞു, ഇപ്പം നിനക്കെന്താ പ്രശ്നം, നീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ അറിഞ്ഞ് അവരോടൊന്നും ചോദിച്ചിട്ടില്ലല്ലോ. അതില്ല, ആൻറ്റി അമ്മയെടുത്ത് എന്തെങ്കിലും പറഞ്ഞു എന്നും പറഞ്ഞ് എൻ്റെ കോൾ കട്ട് ചെയ്തിട്ട് അനിയത്തിക്ക് വിളിക്കുമായിരുന്നു. അപ്പോൾ അനിയത്തി പറഞ്ഞു, ഞാനാണ് നിൻ്റെ അമ്മയോട് പറഞ്ഞത്, അതുകൊണ്ടാണ് നിൻ്റെ അമ്മ ചോദിച്ചത്. അതെ, പെട്ടെന്നുള്ള ഇതിൽ ഇപ്പം ക്ലിയർ ആയല്ലോ, ഞാൻ അമ്മയെടുത്ത് പറഞ്ഞില്ലെന്ന്. ആ ശരി, എന്നാൽ ഇവിടം കൊണ്ട് എല്ലാ പ്രശ്നവും തീരുന്നു. ആൻറ്റി ഞാൻ നാളെ കോളേജിൽ പോകുകയെന്ന് പറഞ്ഞാൽ മോള് ഫോൺ കട്ട് ചെയ്തത്. വീണ്ടും എനിക്ക് കുറേ 30 മിനിറ്റിനകം വീണ്ടും ഫോൺ വന്നു. ഫോൺ വന്നിട്ട് പറഞ്ഞ, അമ്മേ ഞാൻ കോളേജിൽ പോയാൽ ഞാൻ അവിടുത്തെ മിസ്സിനോട് ചോദിച്ചിട്ട് ഞാൻ ഹോസ്റ്റലിൽ കയറാൻ നോക്കാം, ഇനി 4 മാസമല്ലേ ഉള്ളൂ, ഈ ഫീസ് നമുക്ക് ഒരുമിച്ച് കൊടുക്കാമെന്ന് പറയാം, അത് അമ്മയ്ക്ക് പറ്റുമല്ലോ. ഞാൻ പറഞ്ഞു, എന്നാൽ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ മോൾ വീണ്ടും കട്ട് ചെയ്തിട്ട് വീണ്ടും കോൾ ചെയ്തു. കോൾ ചെയ്തിട്ട് ഒത്തിരി അങ്ങ് സങ്കടത്തിൽ പറയുവാൻ, ഞാൻ തിരിച്ച് വരണ്ടല്ലായിരുന്നു, എനിക്ക് എന്തോ ഒരു ഒറ്റപ്പെടുന്ന പോലെ ഒരു സങ്കടമുണ്ട്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ആ ഫോണിങ് തന്നേ മോളേന്ന്, അവരെല്ലാവരും മാപ്പ് പറഞ്ഞല്ലോ, ഇനി പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ അമ്മ എടുത്ത് ഇവള് ഭയങ്കര കരച്ചിലായിരുന്നു. ഇവള് കരയുന്ന കണ്ടപ്പം ഞാൻ വീണ്ടും ഫോൺ മേടിച്ചിട്ട് പറഞ്ഞു, എന്താ നിനക്ക് പറ്റുന്നില്ലെങ്കിൽ മോളെ നീ നിൽക്കണ്ട, നാളെ തന്നെ നീ കയറിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത മോളായിരുന്നു. രാവിലെ ഇവൾ ഇറങ്ങിയിട്ടുണ്ടാകുമെന്നും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചതാണ്, പക്ഷേ കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ അനിയത്തി പറഞ്ഞ്, എന്നോട് അവൾ കോളേജിൽ പോകുമെന്ന് പറഞ്ഞ്, അതുകൊണ്ട് വല്ല ആയിരിക്കും അവൾ കോളേജിൽ പോയതായിരിക്കും, 12:30 എന്തായാലും റൂമിൽ വരും. 12:30 ഞാൻ ഫോൺ ചെയ്തപ്പം ആ റൂമിൽ ഫസ്റ്റ് ചെറുക്കനെ കയറ്റിയ പെണ്ണിനാണ്, അവളാണ് എൻ്റെ മോക്കടിച്ച കോൾ അറ്റൻഡ് ചെയ്തത്. അത് അമ്മ, ആൻഫി നല്ല ഉറക്കത്തിലാണ്, ഞങ്ങൾ 8 പേരും കോളേജിൽ പോയിരുന്നു. എന്നാൽ ഞാൻ രാവിലെ ആ കൊച്ചിന് ഫോൺ അടിച്ചായിരുന്നു, അവൾ എടുത്തില്ല. ഞാൻ നിനക്ക് വിളിച്ചായിരുന്നല്ലോ, നീ എന്താ എടുക്കാത്തത്? അത് ഞാൻ കോളേജിൽ പോകുന്ന ധൃതിയിലാണ് എടുക്കാത്തത്. റൂമിൽ പിന്നെന്തെങ്കിലും പ്രശ്നം ഉണ്ടായേ ഇല്ലമ്മ, ഇന്നത്തോടെ തന്നെ ഞങ്ങൾക്കെല്ലാം കഴിയും, വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ക്ലിയർ ആകും എന്ന് അവൾ പറഞ്ഞു. പക്ഷേ അവൾ ക്ലിയർ ആക്കാൻ പോകുന്നത് എൻ്റെ മോളെയാണെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. എന്നിട്ട് അതേ കൊച്ചിൻ്റെ ഫോണിൽ നിന്ന്, എൻ്റെ മോക്കടെ അല്ല, ആ കൊച്ചിൻ്റെ ഫോണിൽ നിന്ന് ഒരു 1.5-2 മണിക്കൂറിനകം എൻ്റെ മോൾ ആത്മഹത്യ ചെയ്തെന്ന് അവിടെ ഉള്ളൊരു തമിഴ്നാട്ടിലുള്ള ഒരാളാണ് എനിക്ക് കോൾ ചെയ്ത് പറഞ്ഞത്. കോൾ വന്നത് അഷ്നയുടെ ഫോണിൽ നിന്നായിരുന്നു. അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് അവിടെ പോകുമ്പം ഇവർ മൊഴിയൊക്കെ മാറ്റിക്കൊടുത്ത് ഞങ്ങൾ BSc നഴ്സിങ്ങിന് പഠിക്കാൻ വിട്ട എൻ്റെ കൊച്ചായിരുന്നു. അവസാനം വെട്ടിക്കീറി ഒരു ഷീറ്റിനകത്ത് പൊതിഞ്ഞായിരുന്നു എൻ്റെ മോൾ എൻ്റെ കയ്യിൽ തന്നത്. ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടില്ല ഞാൻ എൻ്റെ മോളെ ഈ പഠിത്തത്തിന് വേണ്ടി അവിടെ കൊണ്ടാക്കിയത്. എനിക്ക് എൻ്റെ മോക്കടെ മരണത്തിന് എനിക്ക് നീതി കിട്ടണം.